റഹ്മാൻ കെ എം സി സി പ്രതിനിധി നമ്മോടൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പുത്തൂർ റഹ്മാൻ, വലിയ ആശങ്ക ഒരു വിശദീകരണത്തിന് ശേഷവും പ്രവാസികൾക്കിടയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങളുടെ അടുത്ത നീക്കം? ഇവർ പറയുന്നത് ഇപ്പോഴും ക്ലിയർ അല്ല. എന്താണ് ആർക്ക് എന്തൊക്കെയോ പറയുന്നു. ഇന്നലെ രാവിലെ ഹലോ, ഇന്നലെ ഇന്നലെ രാവിലെ റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പത്രക്കാരോട് പറഞ്ഞതും അവരുടെ പേരിൽ വന്ന വാർത്ത, വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എല്ലാ സമ്പാദ്യത്തിനും ഓക്കെ ശമ്പളമടക്കം ഇന്ത്യയിൽ നികുതി നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു. എന്ന് വെച്ചാലോ, ഇവരിപ്പോ പറയുന്നു അത് വിശദീകരണം പറയുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇല്ല, ഇന്ത്യക്കാർക്ക് അത് ബാധകവുമല്ല. പിന്നെ ഇന്ത്യയിൽ സമ്പാദിക്കുന്ന പണത്തിനെ ഞങ്ങൾ ഇത് ബാധകമാക്കുന്നു എന്ന് പറയുമ്പോൾ, ഗൾഫ് നാടുകളില് ഉണ്ടാക്കേണ്ട പാവങ്ങളെ എല്ലാവരും യൂസഫ് അലിക്കാരെ പോലത്തെ അല്ലെങ്കിൽ ആസാദ് മൂപ്പനെ പോലത്തെ വഹാബിനെ പോലത്തെ ആളുകളല്ല എല്ലാവരും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ പറഞ്ഞ പോലെ വളരെ പാവപ്പെട്ട ആളുകളാണ് 75% ആളുകൾ. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവര് പറഞ്ഞു 4 മാസം നാട്ടില് നിൽക്കാൻ ഇത്ര പാടില്ല, നിന്ന ആളുകൾക്ക് പ്രവാസി സ്റ്റാറ്റസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ താമസിക്കുന്നത് ഫുജിറ എന്ന സ്ഥലത്താണ്. ഈ ഫുജിറയിൽ 1200 ചെറിയ ചെറിയ കച്ചവടക്കാർ, ഒരു 340 ബാബന്മാരുണ്ട്, ബാബർഷോപ്പ് നടത്തുന്ന ആളുകൾ, ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ആളുകൾ, 20,000 വരുന്ന മലയാളികളായ ആളുകൾ മുഴുക്കെ തന്നെ ഇവിടെ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇവരൊക്കെ തന്നെ പാർട്ട്നർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അതായത് ഒരു പാർട്ട്നർ 4 മാസം 5 മാസം ഇവിടെ ആണെങ്കിൽ മറ്റേ ആള് നാട്ടിൽ പോകും, നാട്ടിൽ മറ്റേ ആള് വന്നിട്ട് വീണ്ടും അദ്ദേഹം അങ്ങനെ നടക്കുന്ന ഒരുപാട് ബിസിനസ് ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഈ സ്റ്റാറ്റസ് നഷ്ടപ്പെടില്ലേ? ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഈ നികുതി നിർദ്ദേശങ്ങളാണോ, ഈ NRI പദവിയുമായി ബന്ധപ്പെട്ട ഈ അത് 120 ദിവസമാക്കി കുറയ്ക്കുന്നതാണോ? അത് രണ്ട് എന്റെ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം മാത്രമല്ല, എല്ലാ പ്രവാസികളെ അവര് ശരിക്കും അവര് എല്ലാ പ്രവാസികളെയും തൊട്ട് തലോടിക്കിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഞങ്ങളെ NRI ആളുകളെ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് പുനരധിവാസത്തെ കുറിച്ചോ ഞങ്ങളെ ഇൻഷുറൻസിനെ കുറിച്ചോ ഒന്നും ഗവൺമെന്റ് ബോധവാന്മാരല്ല എന്ന് പറയുന്ന പരാതി പറഞ്ഞത് ഞങ്ങളെ ഇതാ ആദ്യമായി ഞങ്ങൾ തലോടി ഞങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഹാരം.